അന്നെങ്ങാണ്ട് പോയത് അല്ലേ. ഒരു ഞായറാഴ്ച പോലും രണ്ടു പേർക്കും ഒഴിവില്ല ചേട്ടാ. പപ്പ ഇങ്ങനെ ഇരുന്ന് പണിയണത് ഞാൻ നോക്കായിരുന്നു. വയ്യ ആൾക്ക് പുറത്തേക്കൊന്നും പോകണമൊന്നുമില്ല. എന്നാലും ഒന്നും ചെയ്യാണ്ടിരുന്ന തീരെ വയ്യാണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഈ കുഴക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പപ്പ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഉള്ള കാരണം ആൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടാ. കട്ട്ലേറ്റ് ഇട്ടുകൊണ്ടിരിക്കട്ടാ മമ്മി. ഇന്നേ കുറച്ച് ഓർഡർ ഉണ്ട്, അത് കാരണം തിരക്കാ. കുറച്ച് പേരൊക്കെ നമ്മുടെ വീട്ടിൽ നേരിട്ട് വന്നിട്ട് സാധനങ്ങൾ എടുത്തിട്ട് പോകട്ടാ. പിന്നെ പപ്പ പുറത്ത് പോകാത്ത കാരണം ഇപ്പോൾ ഒരു ഓട്ടർഷയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് ദിവസം മുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലാണെങ്കിൽ നമുക്ക് കടകൾ കിട്ടില്ല. അപ്പോൾ ഓർഡർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാഭമില്ല. എന്നാലും കച്ചവടം നിലനിന്ന് പോട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഓട്ടർഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം മമ്മി ആ ചേട്ടനെ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയിരിക്കുക. കുറേ പേരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വന്ന് മേടിക്കും, അത് കാരണം കുറച്ച് സമാധാനമാണ്. രണ്ട് പേരും ടോമിൻ്റെയും ജെറിയുടെയും പോലെയാട്ടാ. മിനിറ്റിന് മിനിറ്റിന് രണ്ടുപേരും തല്ലുകൂടും, മിനിറ്റിന് മിനിറ്റിന് സെറ്റാവും. പിന്നെ അവർ മാത്രമല്ല ഉള്ളൂ, അപ്പോൾ അവർക്കൊരു നേരം പോക്ക് വേണ്ടേ. എന്തിനാ തല്ലുകൂടിയെന്ന് തന്നെ അറിയില്ല. അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ കാണാം രണ്ടുപേരിരുന്ന് ചിരിക്കണത്. തല്ലുകൂടുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനെന്ന് നമുക്ക് തോന്നും. 10 മിനിറ്റ് കഴിഞ്ഞ് അവരൊക്കെ നമ്മളാരെങ്കിലും ഇടയിൽ കയറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അവസാനം പുറത്താവൂട്ടാ. പിള്ളേരിവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് പപ്പ കടകളിലേക്ക് സാധനങ്ങളൊക്കെ കൊടുത്ത് ബേക്കറിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇവർക്ക് തിന്നാനുള്ള സംഭവങ്ങൾ ഉണ്ടാവട്ടാ. അപ്പോൾ പപ്പ പോവാൻ പറ്റാത്ത കാരണം ആ ഓട്ടോച്ചാരൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നേക്കാൾ മുമ്പ് തന്നെ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ സാധനങ്ങളുണ്ടെങ്കിലും ഇവർക്ക് ഈ പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെ അവിടെയാണ് ഇഷ്ടം. അപ്പോൾ പപ്പ ഇങ്ങനെ ഓരോ ട്രിപ്പ് ഈ കട്ട്ലേറ്റും ഉഴുന്നോടെയൊക്കെ കൊണ്ടുകൊടുത്ത് വരുമ്പോൾ ഓരോ ട്രിപ്പ് ഓരോ സാധനങ്ങളായിട്ടാണ് വരാറ്. അപ്പോൾ അതിങ്ങനെ അവരത് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അപ്പം പോവാത്ത കാരണം അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ കിട്ടിയപ്പോൾ രണ്ടു പേർക്കും നല്ല സന്തോഷമായിണ്ട്. താങ്ക് യു. മമ്മയ്ക്ക് കൊടുത്തില്ലേ? ആദ്യം തന്നു. ഞങ്ങള് വരുമ്പോ ഇവർക്ക് പെരുന്നാള് പോലെയാണ് കേട്ടോ. അപ്പൊ മമ്മിയുടെ സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. പപ്പൊക്കെ അരിഞ്ഞു കൊടുത്തിണ്ട്. ഞാന് കുറെ പണിയൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ എന്നെ അടുപ്പിക്കണില്ല, അവരെന്നെ ഏറ്റെടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. മമ്മി പിന്നെ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. എത്ര അടുപ്പത്ത് സാധനങ്ങളുണ്ടെങ്കിലും പടപട പടയുന്ന ആളുണ്ടാക്കും. ആ സ്പീഡൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. ബിരിയാണി കഴിക്കാൻ പോയോ? ദം ബിരിയാണിയാ, ദം ബിരിയാണി. ദേ ബൈജുവിനും പാപ്പയ്ക്കൊക്കെ അത് ഇഷ്ടമുള്ളോ. മമ്മിക്ക് ഉണ്ണിക്കും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണത് ഇഷ്ടട്ടാ. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളൊന്നും കണക്കിലെടുക്കാറില്ലല്ലോ. മമ്മി ബിരിയാണി ഇടണേം കണ്ടു, തിരിച്ച് ഞങ്ങളുടെ വരണ കണ്ടപ്പോൾ പൊട്ടിക്കണേം കണ്ടു. ഇവിടുത്തെ വണ്ടം ഗ്യാസാണ്, അപ്പൊ പെട്ടെന്നാവും. പിള്ളേർ വന്ന കാരണം വർത്തമാനം പറയാൻ പോലും നേരമില്ല. ഭയങ്കര സന്തോഷമായിട്ട് തിരക്കായിട്ടിരിക്കുക. ഇനി ഇവർ മാമുണ്ട് കഴിഞ്ഞാലാണ് ഒരു സമാധാനം ഉണ്ടാവുക. ആ കാര്യം ഞങ്ങൾ ഏറ്റവും ലഭിച്ച പഴത്തിന്റെ വൈ പിള്ളേരൊക്കെ കുറെ കുടിക്കാൻ പാടുള്ളു കേട്ടാ. ടേസ്റ്റ് ചെയ്ത് നോക്കും.
പിന്നെന്ത് അത്ര മതി മമ്മി, അത്ര തന്നെ തിന്നല്ലോ. ടേസ്റ്റ് ഉണ്ടാ മമ്മി? കഴിക്കായിരുന്നില്ല ചേട്ടാ, ബൈജു ഏട്ടൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊരു ഒന്നര കഴിഞ്ഞിട്ട് ഒരാൾ വന്നില്ല, വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളോട് കഴിക്കി കഴിക്കി എന്ന് പറഞ്ഞിട്ട് മമ്മി നിർബന്ധിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്നു. അപ്പോൾ മമ്മി ബൈജുട്ടൻ വന്നിട്ട് കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാല് പേരും കഴിക്കുകയാണ്. ബൈജട്ടൻ വന്നപ്പോൾ കുറച്ച് നേരം വൈകി, അതുവരെ മമ്മിയും ചോറുണ്ടില്ല. മമ്മി ഒരുമിച്ചിരിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബൈജട്ടൻ വന്നപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഊണ് കഴിക്കുകയാണ്. കുറച്ച് നേരം എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ടിരുന്നു. പിന്നെ നമുക്ക് വേഗം ഇങ്ങോട്ട് തിരിച്ചു വരണമല്ലോ, ഇവിടെ കണ്ട സാധനങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ബൈജട്ടൻ കാലത്ത് കുറച്ച് എല്ലാം ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ ഉച്ചതിരിഞ്ഞ് മഴയൊക്കെ ഉള്ള കാരണം വേഗം ഇറങ്ങാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഒരു 3 മണി കഴിഞ്ഞ് 4 മണി ആകുമ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചു. പക്ഷേ മഴ അപ്പോഴത്തേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും തണുക്കുണ്ട്. മമ്മിയുടെ അടുത്ത് ഒരു ദിവസം നിന്നാൽ മതി കേട്ടാ, 10 കിലോ കൂടി കിട്ടും. അതുപോലെയാണ് നമ്മൾക്ക് തിന്നാനുണ്ടാക്കി തരലും. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കത് വിഷമവും. അപ്പം ഞാൻ അടിച്ച് കയറ്റുണ്ട് കേട്ടാ. ഞങ്ങൾ പോവാന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ മുഖമൊക്കെ മാറി തുടങ്ങി, ഓരോരോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഫീലിങ്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ നോക്കാണ്. ഞാൻ ഇന്നലെ ഒരു ബാഗും പിടിച്ചാണ് വന്നത് കേട്ടാ, പക്ഷെ എനിക്ക് തിരിച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കണ്ട, അത്രയധികം സാധനങ്ങൾ ആക്കി തന്നിട്ടുണ്ട്. ഒരു തവണ വീഡിയോ എടുത്തപ്പോൾ പപ്പയ്ക്ക് ഉമ്മ കൊടുത്തില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടപ്പോൾ പപ്പ പറഞ്ഞു അവർക്ക് കാര്യം അറിയാണ്ടല്ലേ അവരിടുന്നത്, ഇനി അങ്ങനെ ഒരു ഇത് വേണ്ട, നീ എടുക്കുമ്പോൾ രണ്ടുപേരും എടുത്തു എന്ന് പറഞ്ഞു. അത് തന്നെ ധൈര്യമായിട്ട് പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഉമ്മ കൊടുക്കണത് എടുത്തതാട്ട. അന്ന് കുറേ പേര് പറഞ്ഞു പപ്പയ്ക്ക് ഉമ്മ കൊടുത്തില്ല, പപ്പയ്ക്ക് വിഷമമായി ഉണ്ടാവില്ലേ എന്ന്. അതിൻ്റെ കാരണം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോവാണ്, യാത്ര പറഞ്ഞിറങ്ങാണ്, ഇനിയുള്ള സീനുകളൊന്നും എനിക്കിഷ്ടമില്ല. അപ്പോൾ വേഗം അവസാനിപ്പിക്കാൻ നോക്കാണ്. വരുമ്പോൾ ഭയങ്കര ഒരു ആവേശമായിരുന്നു. ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ എന്താ പറയുക, 13 കൊല്ലമായാലും ഞാൻ കരഞ്ഞിട്ടിനി ഞാൻ നിങ്ങൾ വടക്കാഞ്ചേരിയിലേക്ക് വരാറ് കേട്ടാ. എന്നെ പോലെ വല്ലവരും ഉണ്ട് അങ്ങനെ. അപ്പോൾ പ്രാർത്ഥന എത്തിച്ച് ഞങ്ങൾ പതിവ് പോലെ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഇറങ്ങാണ്. അപ്പോൾ മമ്മി അങ്ങോട്ട് കയറി നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങാണ്.